എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ദിവസം നല്ല അടിപൊളിയായിട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് രണ്ട് ട്രെയിലേഴ്സാണ്. ഞാനായിരിക്കും ഇതിപ്പം ഇന്ത്യക്കാരിൽ ഏറ്റവും അവസാനമായിട്ട് കാണാൻ പോകുന്ന വ്യക്തി. ഒന്ന് KGF-2, രണ്ട് RRR എന്നും പറഞ്ഞിട്ടുള്ള മൂവി. ഇത് രണ്ടും ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗീസിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിയലൈസ് ഞാൻ അതിൻ്റെ ട്രെയിലർ പോലും കണ്ടില്ലല്ലോ ദൈവം ചെയ്യുന്നു. സോ ഇന്നിപ്പം കാണാൻ പോകുന്നത് അതാണ് ട്രെയിലർ. എങ്ങനെയുണ്ട് സംഭവം നോക്കട്ടെ. KGF-ൻ്റെ ആദ്യത്തെ ഞാൻ കണ്ടായിരുന്നു. ഉണ്ടാവും ഐ റിയലി ലവ് ദേ. സോ രണ്ടാമത്തെ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ആൻഡ് ദെൻ യു വിൽ വാച്ച് RRR. സോ ആദ്യം KGF, രണ്ടും മലയാളത്തിലാണ് കാണുന്നത്. എനിക്ക് മറ്റേ ഭാഷ എനിക്കറിയത്തില്ലല്ലോ. സോ മലയാളം. KGF-ൽ ഗരുഡയുടെ മരണത്തിന് ശേഷം എന്ത് സംഭവിച്ചു അങ്ങ് വായിക്കുന്നു? കഥ പറയാറുണ്ട്. മഷി കൊണ്ട് മുന്നോട്ട് എഴുതാനാവില്ല. തുടരണമെങ്കിൽ വീണ്ടും ചുരണ്ട വേണ്ടി വരും. There will be no more tolerance. എനിക്കും പടകളുണ്ട്. അടിച്ചു തകർക്കും. വാള് വീശി രക്തം ചിന്തി യുദ്ധം ചെയ്യുന്നത് തകർച്ചയ്ക്കല്ല ഉയർച്ചയ്ക്കാണ്. അവിടെ വീഴുന്ന ജഡങ്ങൾക്ക് പൊതു ഉപയോഗമുണ്ട്. അറിയണമെങ്കിൽ കഴുകനോട് ചോദിക്ക്. He's the biggest criminal. He's the biggest businessman. And this is the biggest national issue. Violence, violence, violence. I don't like it. Neither do I. I avoid. But violence likes me. I can't avoid. അന്നിന്റെ സർവ്വതും ഞാൻ പിടിച്ചെടുത്തിരിക്കും. അവരോടെല്ലാം പറ, ഞാൻ വരുമെന്ന് എന്റെ KGF-ഉം വീണ്ടെടുക്കണം. എനിക്കാരുടെയും മിത്രമാവണ്ട. എന്റെ ശത്രുതയാർക്കും താങ്ങാൻ പറ്റുകയും ബിസിനസ് ചെയ്യാമോ? ഓഫർ ക്ലോസസ് സൂൺ. അമ്മ, ഈ ലോകത്തിലുള്ള എല്ലാ സ്വർണവും ഞാൻ അമ്മയ്ക്ക് കൊണ്ടുതരും. ശരിയായിക്കോട്ടെ, ഇപ്പൊ നീ ഉറങ്ങ്, നാളെ രാവിലെ എഴുന്നേറ്റിട്ട് പോയെടുക്കാം. നല്ല അടിപൊളി വയലൻസ്. ഞാൻ ഈ ട്രെയിലർ മാത്രമായിട്ടാണ് കണ്ടിട്ട് കാണുന്നതെങ്കിൽ, ഇപ്പം KGF-നെ പറ്റി അറിയാണ്ട് ട്രെയിലർ മാത്രമേ കാണുന്നെങ്കിൽ അവൾ നെവർ വാച്ച് ദ മൂവി. അതെനിക്ക് ആദ്യത്തെ ഇതിൽ പറ്റിയത്, KGF-1 പറ്റിയത് അതാണ്. എവ്രി വൺ വാസ് ലൈക്ക് ടോക്കിങ് സോ മച്ച് ഗുഡ് തിങ്സ് അബൌട്ട് ഇറ്റ്. പക്ഷേ ഞാൻ എൻ്റെ ട്രെയിലർ കണ്ടപ്പോഴൊക്കെ എൻ്റെ ഭയങ്കര ഇടി വെട്ട് കുത്ത് ചോര ഇതൊക്കെയായിരുന്നു. സോ ദാറ്റ്സ് വൈ ഐ ഡിഡ് വാച്ച് ഇറ്റ്. പിന്നെ എല്ലാവരും കൂടെ റെക്കമെൻഡ് ചെയ്തപ്പോൾ ഞങ്ങൾ ഇത് ഓക്കെ തല വെച്ച് കൊടുക്കാമെന്നും പറഞ്ഞ് വെച്ച് എൻ്റെ ലവ്ഡ് ഇറ്റ്. രണ്ട് വട്ടം കണ്ടു ആദ്യത്തെ വട്ടം കണ്ട ദിവസം തന്നെ. സോ ഹോപ്പ്ഫുള്ളി ഇതും എനിക്കിഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ എൻ്റെ കർത്താവേ, എന്തുമേ എൻ്റെ വയലൻസാ. സോ എനിവൈ, കൊള്ളായിരുന്നു. അടുത്തത് കണ്ടു നോക്കാം. അതാണ് RRR. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല. NDR ഉണ്ട്, രാംചരൺ ഉണ്ട്, അജയ് ദേവൻ ഉണ്ട്, ആലിയ ഭട്ട് ഉണ്ട്, അത്ര എനിക്കറിയാം. രാജമൗലിൻ്റെ മൂവിയാണെന്ന് അറിയാം. പക്ഷേ അത് എന്ത് ബേസ് ചെയ്തിട്ടാണെന്നുള്ളത് ഐ ഹാവ് നോ ക്ലൂ. ആസ് യൂഷ്വൽ കണ്ടു നോക്കാം. നിങ്ങളുടെ എല്ലാ ഹെൽത്ത് പോയി.
സ്പോർട്സ് സാഹിബ് അദിലാബാദ് വന്നപ്പോ ഒരു കുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നു. നിങ്ങളെ കൊണ്ടുവന്നത് ഗോണ്ട് ജാതി പെണ്ണിനെയാ. അതുകൊണ്ട് അവർക്കെന്താ തല രണ്ട് കൊമ്പുണ്ടോ? ഒരാട്ടിടയിനുണ്ടാകും. പുലിയെ പിടിക്കണമെങ്കിൽ വേട്ടക്കാരൻ വേണം. ഒരുത്തനുണ്ട് സർ. ജീവനെ സൗഹൃദം എനിക്ക് സ്വന്തമാണ്. അഭിമാനത്തോടെ ഈ മണ്ണിലേക്ക് മടങ്ങി ഞാൻ. ബ്രിട്ടീഷ് സർക്കാരിനെ എതിർക്കുന്ന കുറ്റത്തിന് നിന്നെ അറസ്റ്റ് ചെയ്യുന്നു. ഒളിച്ചൊളിച്ചോ അറച്ചറച്ചോ അല്ല, ചവിട്ടി മെതിച്ചിട്ടാവണം. തോട്ടയം വരുന്നവനെ തകർത്തെറിഞ്ഞിട്ടാവണം. വലിയ ആപത്താണ്, പ്രാണം പോകുമട. സന്തോഷത്തോടെ ഞാൻ ഈ പ്രാണം കൊടുക്കും. പുള്ളിക്കാരൻ നല്ല ആളാണോ ചീത്ത ആളാണോ? യുദ്ധം ഏത് സമയത്ത് വന്നാലും ആയുധവും സ്വയം തേടി വരും. എത്ര നേരത്തേക്ക് കുംഭസ്ഥലത്ത് തന്നെ പ്രഹരിച്ച് തകർക്കാൻ വാ. രുതിരം രണം റൗദ്രം മൂന്ന് പേരുണ്ടോ? ബ്രേസ് യുവർസെൽഫ്. ഒന്നും മനസ്സിലായില്ല. ഐ മീൻ ബ്രിട്ടീഷുകാർ ഇന്ത്യനെ പണിതുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടാക്കിയ ബേസ് ചെയ്ത് ഉണ്ടാക്കിയ മൂവിയാന്ന് മനസ്സിലായി. അത് രണ്ട് പേരാണോ മൂന്ന് പേരാണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സോ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാണണമെന്ന് നല്ല ഒരു ആഗ്രഹം വന്നു അത് കണ്ടപ്പോഴത്തേക്ക്. KGF-നേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു ട്രെയിലർ കണ്ടപ്പം. എന്നെ മീൻ വയലൻസ് ഉണ്ട്, പക്ഷേ ഐ തിങ്ക് ദർ ഈസ് എ ഗുഡ് സ്റ്റോറി ദയർ. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ പൊങ്ങി വരുന്ന ഒരു സംഭവമില്ലേ, ഡോമൊക്കെ പൊങ്ങി വരുന്ന അങ്ങനെയുള്ള ഒരു ഇത് മൂവിയാണെന്ന് തോന്നുന്നു. പക്ഷേ പിന്നെ ആ ബൈക്കൊക്കെ ഇങ്ങനെ ചവിട്ടിക്കറക്കുന്ന സാധനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് തോന്നുന്നു ആ വെൽ എൻജോയ് ദാറ്റ് മൂവി. ഓവർ അല്ലയോ, കൊള്ളാം. രണ്ട് ഇതും കൊള്ളാം. രണ്ട് മൂവിയും ഓൾറെഡി ഔട്ടാണ്. സോ ഐ വിൽ ട്രൈ ആൻഡ് വാച്ച് ഇറ്റ്. കണ്ടിട്ട് അഭിപ്രായം പറയാം കേട്ടോ. ആൻഡ് അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ കാണുന്നത് വരെ ടേക്ക് കെയർ. ലവ് യു ഓൾ.